കാഞ്ഞങ്ങാട് രാജേന്ദ്രൻ സർ അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അദ്ദേഹത്തെ കൂടുതൽ അറിയുന്നത് മെഡിക്കൽ കോളേജ് എസ് ഐ ടിക്ക് മുന്നിലുള്ള അമ്മയും കുഞ്ഞു എന്ന പ്രതിമയിലൂടെയാണ്. അശ്രപാരിസിലെ മോൾഡ് കാസ്റ്റിംഗ് ചെയ്യുന്ന ഒരു വർക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് സ്കൂൾ തലത്തിൽ ഒരു വിഷയമാണ്, പ്രവൃത്തി പരിചയ മേളയിലെ ഒരു വിഷയം. ഒന്നിനൊരു സാമ്പിൾ ഞാൻ കാണിക്കുക. അതായത് ഇതുപോലെ ഉള്ള ഡിസൈൻ, അതായത് പ്ലാസ്റ്റപ്പാരിസിൽ ഉണ്ടാക്കിയ ഒരു വീടുകളുടെ അലങ്കാര പണികൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഡിസൈനാണ് ഈ മോഡലുകൾ ഇതുപോലുള്ളത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ശില്പങ്ങളായിട്ടുള്ള റിലീഫ് ശില്പങ്ങൾ, പ്ലാസ്റ്റിക്കിലുള്ള മോഡലുകളൊക്കെ നമുക്കിപ്പോൾ ഫാൻസി സ്റ്റോറുകൾ വാങ്ങാൻ കിട്ടും. അതും നമുക്ക് കൊണ്ടുവന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഇത് സോപ്പ് സൊല്യൂഷൻ. ഇത് സോപ്പിനെ നമ്മൾ പതച്ചെടുക്കുക. പതച്ചെടുത്തിട്ട് ആ പതയിൽ നമ്മൾ ഈ ഓയിൽ, വെളിച്ചെണ്ണയോ പാം ഓയിലോ എന്തെണ്ണ വേണമെങ്കിലും ചേർത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കും. ഈ സൊല്യൂഷൻ ബ്രഷ് കൊണ്ട് നമുക്ക് ഈ മോൾഡുകളിൽ അടിക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഈ മോൾഡിൻ്റെ പുറത്ത് പുരട്ടിയിട്ട് ആണ് നമ്മൾ ഈ പാശപ്പരിസ് കലക്കി ഒഴിച്ച് മോൾഡുണ്ടാക്കി എടുക്കുന്നത്. ഇതുപോലെ പതച്ച് സോപ്പിനെ പതക്കി അരിഞ്ഞിട്ട് പിച്ചാത്തി കൊണ്ട് അരിഞ്ഞിടണം. ഉള്ളി അരിയും പോലെ അരിഞ്ഞിട്ടിട്ട് പിന്നെ ഇങ്ങനെ കൈകൊണ്ട് പതച്ച് പത പോലെയാക്കി ഇതിനെ സോപ്പ് ഇങ്ങനെ ഉടച്ച് കാണാത്ത വിധമാക്കി എടുക്കണം. സാധനം ഈ ഒരു ഗ്ലാസിൻ്റെ പുറത്ത് മധ്യത്തായിട്ട് ഇങ്ങനെ വയ്ക്കുക. ഇതിൻ്റെ രണ്ട് ഭാഗത്തും നാല് ഭാഗത്തും ഇങ്ങനെ ഇരുമ്പ് കൊണ്ട് തളുപ്പ് വയ്ക്കുക. ഒഴിക്കുന്ന പ്ലാസ്റ്റപ്പരിസ് സൈഡിൽ കൂടെ ഒഴുകി പോകാതിരിക്കാൻ ഒരു തളുപ്പ് ഇങ്ങനെ വയ്ക്കുക. വെച്ചിട്ട് നമ്മൾ ഈ ഇങ്ങനെ ഇങ്ങനെ എണ്ണ വരുത്തുക. നമ്മൾ ഇരുമ്പോ തടിയോ കൊണ്ടുള്ള തടുപ്പുകൾ ഇതുപോലെ വയ്ക്കാം. ഈ ഭാഗത്തൊക്കെ തടി കൊണ്ടും വയ്ക്കാം. ഇതിന് നമ്മൾ കളിമണ്ണ് കൊണ്ടുള്ള ഒരു തടിപ്പാണ് ഇതിനുണ്ടാക്കിയിരിക്കുന്നത്. കാരണം വളവുകളുള്ള ഷേപ്പായതുകൊണ്ട് ആവശ്യമുള്ള വെള്ളം ബേസിൽ ഇങ്ങനെ എടുക്കുക. അതിനകത്ത് പച്ചപ്പരിച്ച് കൈകൊണ്ട് വാരി ഇതുപോലെ നാല് ചുറ്റു കറക്കി ഇങ്ങനെ ഇടുക. ഈ വെള്ളം മുങ്ങുന്നത് വരെ പൗഡർ ഇങ്ങനെ ഇടുക, കറക്കി ഇടുക. അതുപോലെ നല്ല വെണ്ണം ജ്യൂസായിട്ട് ദോശമാവിൻ്റെ പരുവത്തിൽ കലക്കിയെടുക്കുക. മധ്യത്തൊഴിച്ച് ഇതിനെ കൈകൊണ്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. ബലമായിട്ടുള്ള മോൾഡ്, വളരെ കാലം ഉപയോഗിച്ച് ഉണ്ടാക്കാനുള്ള മോൾഡിന് ഇതിനകത്ത് നമ്മൾ ചകിരി കൂടെ അതുപോലെ ചകിരി നല്ലവണ്ണം കുഴച്ച് വെക്കുക. ഇതിനാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൈകൊണ്ട് വെളിയിലോട്ട് ചാടാതെ ഇങ്ങനെ പിരുത്ത് വയ്ക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ചകിരി വന്നു കഴിഞ്ഞ് ഇതിനെ അമർത്തി ോട് ചേർത്ത് തലപ്പിക്കുക. ഇവിടെ നല്ല ലെവല് വേണം, കാരണം അറയിൽ തിരിച്ച് വെച്ച് നമ്മൾ ഇനി വീണ്ടും പ്രിൻ്റ് എടുക്കുമ്പോൾ അത് അറയിൽ ലെവലായിട്ടിരിക്കണം. ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നല്ല സെറ്റാവും. ിട്ട് പതുക്കെ ചാത്തിയുടെയോ ഇരുമ്പിൻ്റെ അതുപോലെ കറി അറുപ്പത്തിയുടെയോ പതുക്കെ തൊട്ട് കഴിഞ്ഞാൽ ഇളവിഞ്ഞു പോയി.
അതിനകത്തിട്ട് ഇതിനെ പൊക്കി എടുക്കാം. നന്നായി വൃത്തിയാക്കി ഈ മോൾഡിൽ സോപ്പ് സൊല്യൂഷൻ തേച്ച് പിടിപ്പിക്കുകയാണ്. ഇതുവഴി ഇത് കുഴികി പോകാതിരിക്കാം തടുപ്പ് കൊടുക്കുകയാണ്. കളിമണ്ണ് കൊണ്ട് ഒട്ടിക്കുന്നത് ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഇതുപോലെ ഈ മൂലയ്ക്ക് ഇവരെ കനത്തിന് ഇങ്ങനെ കൈകൊണ്ട് ഈ വിരലുകൊണ്ട് ഇങ്ങനെ തടവി പോണം. ഇത് വെച്ച് പച്ച പറഞ്ഞാൽ ഒരിക്കലാണെങ്കിലും വയ്ക്കാൻ അതിൻ്റെ ആവശ്യമില്ല. ഇത് തന്നെ പിടിച്ചിരുന്നു ഇങ്ങനെ വന്നിട്ട് ഇവിടെ ലൈനൊക്കെ അടിക്കണം നേരത്തെ. അപ്പോൾ ഈ മൂലയ്ക്ക് വയ്ക്കും എന്നിട്ട് പതുക്കുക ഇങ്ങനെ പ്രസ് ചെയ്യണം. പ്രസ് ചെയ്യുമ്പോൾ വെളിയിലോട്ട് ചാടും. ഈ സാധനത്തിന് മാത്രം നമ്മളിങ്ങനെ വഴിച്ച് മാറ്റണം. എന്നിട്ട് സ്പോഞ്ചോ തുണിയോ കൊണ്ട് തുടച്ച് ഞാൻ വൃത്തിയാക്കി വിടാം കേട്ടോ. പിന്നെ വഴിച്ച് മാറ്റിയിട്ട് തുണിയോ കൊണ്ട് ഇവിടെ നിന്ന് ഒരു ഗ്യാപ്പ് കാണാം. സിമെൻറ്റിലൊക്കെ ഒട്ടി എങ്ങനെയാണ് ഒരു താഴോട്ട് ഉയർത്തൊന്നുമില്ല. പെയിൻ്റടിച്ചിട്ട് ചില ഭാഗങ്ങളിലൊക്കെ ഗോൾഡോ കളറോ ഒക്കെ ഇഷ്ടംപോലെ ചെയ്യാം. അടുത്ത് ഇത് അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ മത്സ്യത്ത് മാത്രം മതിയാവും. അലിയൂറ്റും വേണം, അലിയൂറ്റും അടയും കടയാൻ വേണ്ടിയിട്ട്. കടയാൻ വേണ്ടിയിട്ട് ഞാൻ അലിയൂറ്റും വേണം. ആവശ്യമില്ലാത്ത സാധനം തട്ടുവരെ ചേരുമ്പോഴത്തേക്ക് ബാക്കിയുള്ളത് ഇനി വെളിയിൽ പോയി. അപ്പം നല്ല പിടുത്തം കിട്ടും പേടിക്കാൻ. ഇതൊക്കെ എടുത്ത് കളഞ്ഞാൽ ഇത് റൗണ്ട് പൂവായിട്ടും മാറും. ഇതിനെ കരിഞ്ഞ് കളഞ്ഞിട്ട് എടുക്കാം. അല്ലാതെ മുകളിൽ തന്നെ നമുക്കിത് മാത്രം എടുക്കാം.
ഇതുപോലെ തട്ടിലൊട്ടി പിടിപ്പിക്കുക, ചുവരിലൊട്ടി പിടിപ്പിക്കുക. ആ ഒരു രീതി മക്കൾക്ക് നിങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുമാത്രമല്ല, ഇത് ഒരു കോമ്പറ്റീഷന് പോകുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. ഒരു തൊഴിൽ മാർഗം കൂടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയും നമുക്ക് ഉടനെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.